മകന്റെ വിവാഹത്തിന് ആഡംബര സൽക്കാരം നൽകിയ സി പി എം നേതാവിനെതിരെ നടപടി. കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി അംഗം സി വി മനോഹരനെ സസ്പെൻഡ് ചെയ്തു. നടപടി 6 മാസത്തേക്കാണ്. വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരിയാണ്. കൃഷ്ണമോഹൻ, എന്തൊക്കെയാണ് അയാൾക്കെതിരായ കണ്ടെത്തലുകൾ? ശീതൽ, കഴിഞ്ഞ 12-ാം തീയതിയാണ് വിവാഹം നടന്നത്. ചേർത്തല അരിപ്പറമ്പിലെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം, ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം. അതിനുശേഷമാണ് 13-ാം തീയതി വീട്ടിൽ വെച്ച് സൽക്കാരം നടന്നത്. ഈ സൽക്കാരത്തിലാണ് ആഡംബരമായ രീതിയിൽ ഇത് മാറ്റിയെടുത്തു എന്ന രീതിയിൽ പാർട്ടിയുടെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. പ്രധാനമായി ഈ വിവാഹ സൽക്കാരത്തിന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര്, ജില്ലാ സെക്രട്ടറി അടക്കം പങ്കെടുക്കാനായി എത്തിയിരുന്നു. ഈ വിവാഹ സൽക്കാര ചടങ്ങിൽ വെച്ച് ഈ വരന്റെ, അതായത് ഇദ്ദേഹത്തിന്റെ മകന്റെ സുഹൃത്തുക്കൾ അടക്കം വലിയ ഡി ജെ പാർട്ടിയും ആഘോഷവും പാട്ടും ഒക്കെ നടത്തി ഈ ആഘോഷങ്ങൾ അതിരുവിടുകയും പാർട്ടി നേതാക്കന്മാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. പ്രധാനമായും ഈ ചടങ്ങിലേക്ക് വന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി നാസറിന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയും ആ വാഹനം തടഞ്ഞു നിർത്തുകയും അങ്ങനെ അതിൽ തുടർന്ന് വാക്കേറ്റം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് വിവാഹത്തിന്റെ സൽക്കാര രീതിയും ഒപ്പം തന്നെ അതിലെ നടപടികളും മാറിയതോടുകൂടി തെറ്റായ സന്ദേശം നൽകുന്നതെന്നൊരു വിലയിരുത്തലേക്ക് പാർട്ടി എത്തുകയായിരുന്നു. തുടർന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത്. ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനമാണ് മനോഹരൻ നിലനിന്നിരുന്നത്. മനോഹർ പറഞ്ഞത് മകന്റെ താല്പര്യ പ്രകാരം മകന്റെ സുഹൃത്തുക്കളടക്കം ചെറിയ രീതിയിൽ പാട്ടും ഡാൻസും നടത്തിയത് മാത്രമാണ് അവർ വിശദീകരിച്ചത്. പക്ഷേ ഈ വിശദീകരണം പാർട്ടി തള്ളുകയായിരുന്നു. ഏരിയ കമ്മിറ്റിന്റെ ഭൂരിഭാഗം അംഗങ്ങളും മനോഹരനെതിരെ നിലപാടെടുക്കുകയായിരുന്നു. മനോഹരനെതിരെ നടപടി വേണമെന്നും ഈ യോഗത്തിൽ ആവശ്യമുയർന്നു. അങ്ങനെയാണ് 6 മാസത്തേക്ക് ശ്രീ മനോഹരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കൂടിയാണ് മനോഹരൻ. എന്തായാലും നേരത്തെ മുതൽ തന്നെയും ഈ നിരവധി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് കഞ്ഞിക്കുഴി. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാര്യത്തിൽ പോലും പാർട്ടിയുടെ ശക്തമായ ഇടപെടൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആഡംബര രീതിയിൽ ഒരു വിവാഹത്തിന് നടത്തുകയും അതിനുശേഷം ബി ജെ പാർട്ടിയുടെ അപ്പീൽ ചെയ്തതിൽ പാർട്ടിയുടെ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്.